ഉള്ള ഒരു മനുഷ്യർക്കും ഇവനെ കണ്ടുകൂടാ. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അതിശയം. എന്തായാലും വി കെ ബൈജു ന്യൂസ് കഫെ എന്ന് പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ചാനൽ കാണാൻ പറ്റും. അതിനകത്ത് പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവൻ്റെ ഒരുപാട് നാളുകൾക്ക് മുന്നേ ഒക്കെ ഇവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഈ വർഗീയതയാണ് ലിറ്ററലി വന്നിരുന്ന സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, അതിന് സപ്പോർട്ട് ചെയ്തും കുറച്ച് ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പം എനിക്ക് അത്ഭുതം തോന്നുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ആൾക്കാരുണ്ടോന്ന്. മനാഫിന്റെ ഒരു കേസിൽ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. എവിടെയാണ് അവിടെ ജാതി എന്ന് പറയുന്ന ഒരു സാധനം വന്നത്? അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചുപോയി. മരിച്ചുപോയിട്ട് അതിനുശേഷം ഈ മനാഫ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെയും മനാഫിന്റെ എന്താ പറയണ്ടേ ഇമോഷണലി മനാഫ് അനുഭവിച്ച കാര്യങ്ങളും മനാഫ് ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികളും കണ്ടിട്ടാണ് മനാഫിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത്. നല്ലത് അല്ലാതെ ഇവന്റെ ഒക്കെ ചാനലിൽ പോയി സപ്പോർട്ട് ചെയ്ത് അവന് കുറച്ച് വ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് അവനെ വീണ്ടും അവനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇവന്റെ ഈ റിയൽ ക്യാരക്ടറാണ് നമ്മൾ തുറന്ന് കാണിച്ചത്, അല്ലാതെ ഇവനെ എടുത്തു വെച്ച് നമ്മളും പ്രൊമോട്ട് ചെയ്തതല്ല. ഇതാണ് ഇവന്റെ ഒരു സ്വഭാവം. ഈ ഒരു മനാഫിന്റെ വിഷയം വന്നതിന് ശേഷമാണ് ഈ ഒരു വ്യക്തിയെ പലരും കാണാൻ തുടങ്ങിയത്. അതായത് ഇന്നലെ അവന്റെ ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ പോലും പല ആൾക്കാരും കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു വിഷയങ്ങൾ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇവൻ ഓൾറെഡി ഇങ്ങനെയുള്ള ഒരുത്തനാണ്. ഓക്കെ, അപ്പം എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.